കേരളത്തിൽ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ വയനാട് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മൂന്നുപേരും കരുത്തരാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ഇറക്കുമതി സ്ഥാനാർത്ഥികളാണ് വയനാട്ടിൽ ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷനും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ തവണ വയനാട്ടിൽ വന്നു മത്സരിച്ചു ജയിച്ചത് രണ്ട് സീറ്റുകളിലായിരുന്നു രാഹുൽ മത്സരിച്ചത് അതിൽ അദ്ദേഹത്തിന്റെ സ്ഥിരം മണ്ഡലമായ അമേട്ടിയിൽ സ്മൃതി ഇറാനിയോട് തോറ്റെങ്കിലും രണ്ടാം സീറ്റായ വയനാട്ടിൽ നിന്ന് വിജയിച്ചാണ് ലോകസഭയിലെത്തിയത് എൽ ഡി എഫ് സി പി ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ആനി രാജയെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി നിലമ്പൂർ ഏറനാട് വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന വയനാട് ലോകസഭാ മണ്ഡലം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നതോടെ ലോക ശ്രദ്ധ നേടി നാലര ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ജയിച്ചത് ഇത്തവണയും ഉത്തരേന്ത്യയിൽ നിന്ന് ഇവിടേക്കെത്തുമ്പോൾ നിലവിലെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം എന്നാൽ ആനി രാജയിലൂടെ എൽ ഡി എഫ് ശക്തമായ സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ നിർത്തിയതോടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തിനടുത്ത് വോട്ടാണ് എൽ ഡി എഫിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് ബി ജെ പി കഴിഞ്ഞ തവണ ബി ഡി ജെ എസിന് ആയിരുന്നു ആ സീറ്റ് കൊടുത്തത് എന്നാൽ അവിടെ മത്സരിച്ച തുഷാർ വെള്ളപ്പള്ളിക്ക് ബി ജെ പി പിടിച്ച വോട്ടുപോലും പിടിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇത്തവണ മണ്ഡലം ഏറ്റെടുത്ത ബി ജെ പി സുരേന്ദ്രനിലൂടെ രാഹുൽ ഗാന്ധിയെയും ആനി രാജയെയും പറ്റിക്കുമെന്നാണ് പറയുന്നത് കേരളത്തിലെ എ ക്ലാസ് മണ്ഡലത്തിൽ എന്താണ് നടക്കുകയെന്ന് കണ്ടറിയാം